കൗണ്ടർ വന്നു. വണക്കം കൗണ്ടറേ. വണക്കം. വളരെ നേരമായി വെയിറ്റ് ചെയ്യുന്നു അല്ലേ? സോറി. നോ പ്രോബ്ലം, വന്നാട്ടെ. ദേ ഗുരുസാമി. അയ്യാ, ഇവർ യാര്? ഇവർ താ പുരുഷോത്തമൻ സാറ്. എല്ലാവരും എം പി എന്ന് കൂപ്പിടുവാങ്ക. ഇന്നലെ കൂടി ഫോൺ ചെയ്തില്ലേ, അത് ഇവർ താ. ശരിയുണ്ടാ. നാ ശക്തി ശക്തിവേൽ ഗൗണ്ടർ. എന്റെ പാർട്ട്ണറാ രാജേന്ദ്രൻ, പാലക്കാടാ. അവിടെ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞാൽ ആരും അറിയാം. എന്റെ അമ്മ വീട് പാലക്കാട് കൊല്ലംകോട്. വൈഫ് ചിറ്റൂർ, ഹാഫ് മലയാളി തന്നെ. ആ രാജേന്ദ്രൻ, ഇതാണ് ഗൗണ്ടറുടെ സ്ഥലം. ഈ ലെഫ്റ്റിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രപ്പോസ്ഡ് സൈറ്റ്. വലത് ഭാഗത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാ. വില ഗൗണ്ടർ ഓവറാ ചോദിക്കുന്നത്, പക്ഷേ സ്ഥലം കണ്ട് വീണുപോയി. നല്ല 1.5 ഏക്കർ സ്ക്വയർ പ്ലോട്ട് അല്ലേ? ഓവർന്ന് എം എൽ എ പറയരുത്. അയ്യാ എം പി, അപ്പടി താൻ കൂപ്പിടുവാങ്ക. മണി അമ്പ്ര പുരുഷോത്തമൻ സാർ. ഈ സ്ഥലം സത്തുപോയ ഒരു അങ്കിൾ തന്നത്. അമ്മ അറിയില്ല ഇത് സെയിൽസ് ചെയ്യുന്നത്. നമ്മളുടെ സിസ്റ്റർ ഒരാളുണ്ട്, കുറച്ച് കഷ്ടമായിട്ടുള്ള ഫാമിലി. പാവം, അമ്മ അറിയാതെ അവളെ ഹെൽപ്പ് ചെയ്യണം. ഗൗണ്ടറെ കുറിച്ച് കേട്ടത്, പഴയ 100 രൂപ നോട്ടുണ്ട് കിടക്ക തുന്നി, അതിലാ കിടപ്പെന്നാണല്ലോ അല്ലേ എം പി? അയ്യോ, സുമ്മാ സർ, ആളുകൾ സ്നേഹം കൊണ്ട് കള്ളം പറയും. അപ്പൊ ഗൗണ്ടറെ 50 ലാക്സ് അഡ്വാൻസ് ആയിരുന്നു സാറേ. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു സാറേ. രജിസ്ട്രേഷൻ മാക്സിമം ഒരു 3-4 മാസം സാറേ. എന്താ രാജേന്ദ്ര? പിന്നെന്താ മേനോനെ, ആ ഫയൽ എടു. കേരള ബോർഡർ കഴിയുന്നവരെ ടെൻഷനാണ്. നമ്മ ഇടം അത് അവന്റെ പ്രശ്നമില്ല. പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും. എനിക്ക് ആർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അയ്യോ, എനിക്കാണെങ്കിൽ ചങ്കു പറയും. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്നാ പ്രശ്നം സാർ? വണ്ടി ചെക്ക് ചെയ്യണം, അകത്തേറി നോക്കണോ? എന്നാ സാർ? എൻഫോഴ്സ്മെന്റ് അധികാര മാറിക്കോ സാർ. പൊട്ടി. ആ പൊട്ടി പെട്ടി തുറക്ക സാർ. എന്താണോ ഒന്ന് പരുങ്ങുന്നേ ഗുരുസ്വാമി. എന്തായാലോ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ തറാം. അവനെ ഒന്നും ചെയ്യാതെ ഏത് കെട്ടാലും ഞാൻ തറ.
സവാരി ഗിരിഗിരി. Hey man, what's happening? തമ്മി എക്കെന്ന കൗണ്ടറെ സുമ്മാ നട റോഡിലെ അട്ടി വാങ്ങുക. What's the problem? We are enforcement people. So what? So what? എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈ മടക്കി ആറാം വാരിക്കിട്ടിരിക്കുന്ന പോക്കർ തരത്തിന്റെ പുതിയ പേരോ? എനിക്ക് മനസ്സിലാകുന്നില്ല. സവാരി ഗിരിഗിരി പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, എം എൻ കാർത്തികേയൻ. എം എൻ നമ്പ്യാരല്ല, ദാറ്റ്സ് മൈ ഫുൾ നെയിം. പിടിച്ചോ. യു ക്യാൻ കോൾ മി ആസ് സർ, എസ് ഐ ആർ സർ, സർ. കാരണം ഞാൻ ഒരു ഓഫീസറാണ്. ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും താനിപ്പോ മനസ്സിൽ ചോദിച്ചത്? പറയാം, ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുഗോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. ഇതുപോലെ വഴിയിൽ പെട്ടുപോകുന്ന പാവം ഗൗണ്ടർമാരുടെ രക്ഷകനായി. മോനെ എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? മണിയമ്പര പുരുഷോത്തമൻ എന്ന എം പി അതോ മുണ്ടക്കെ രാജേന്ദ്രനോ? ഏത് മാസം തകയാണ്ട് പറന്നവനായാലും വേണ്ടില്ല, ആ പെട്ടി തിരിച്ച് ഗൗണ്ടർ വണ്ടി വെക്കാ. തെണ്ടി, ആ കിണ്ടിയിലല്ല ഈ വണ്ടിയില്, ഇതിലോട്ട് വെക്ക. മോനെ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല തല സവാരി ഗിരിഗിരി, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ? ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. ഗൗണ്ടറേ ആ വണ്ടി കയറ്. ഗുരുസ്വാമി ഈ വണ്ടിയില്. ഈ തണ്ടി കാർത്തികേയനോ? കാർത്തികേയനല്ല, എം എൻ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. ഉവ്വ് ഉവ്വ്, അറിയാമേ കാർത്തികേയനൊക്കെ പണ്ട്. ഇത് കാർത്തികേയൻ മുതലാളി. മംഗലശ്ശേരി റോഡ്വേസ്, മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ്, മംഗലശ്ശേരി ഡിസ്റ്റിലറീസ്, നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയർ. തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ. നന്നായി പുരുഷോത്തമ, നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം? ഓർമ്മയില്ല. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട്. അല്ലടോ, ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു. പക്ഷേ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായിപ്പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി. നിന്നെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ്. എന്ത് പുരുഷു, കമ്മട്ടം കളവ് പോയ? അതോ പഴയതുപോലെ മഷി പിടിക്കണില്ലേ? ഇതാണ് ഗവർണറിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച അഗ്രിമെന്റ്. കയ്യെടുത്ത് പോട്ടിട്ടുമുണ്ട് ഈ പടുപാവി പറഞ്ഞെടുത്തല്ല. പുടി കഴിഞ്ഞതെല്ലാം ഇനി കഥകളാണ്. ഗവർണറും പുരുഷോത്തമനും തമ്മിൽ കണ്ടത് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ല. അപ്പൊ അഡ്വാൻസ് കൊടുത്ത 50 ലക്ഷം അതിഗിതാ കാർത്തിയ? അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ? കാർത്തിയ കളിക്കല്ലേ? കാർത്തികേനെ കൊണ്ട് കളി നീ കളിപ്പിച്ചു സവാരി ഗിരിഗിരി കളി.
നിന്റെ 50 ലക്ഷം ഉലുവ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ഗൗണ്ടർ സമ്മതിക്കുന്നില്ല. കൊടുക്കാൻ പാടില്ല കാർത്തികേയൻ സാർ. ഇവൻ പേരിയ പ്രാണിത്തരമാണ് കാണിച്ചു. ഇവന്റെ പണം നമ്മൾ കയ്യിൽ വാങ്ങി വെച്ചാൽ അത് നമ്മൾക്കും കഷ്ടമാകും. ഡേയ് മുട്ടാൽ, ആരാണ് അവനക്ക് എം പി പേര് വെച്ചത്? അത് കെന്നടാ മീനിങ്. മണി പുടുങ്ങുന്നവണ്ണാ മനെ പുരുഷു, ഈ കാർഡിനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. ചിങ്കം തമ്പി, ചിങ്കം.